അസ്സലാമു അലൈക്കും, നമസ്കാരം. നവ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യണേ വെച്ചാൽ, അതെന്താ ഒരു ചീരക്കറിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ. എന്നു വെച്ചാൽ എല്ലാം കൂടി ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. സംഭവം, ഞാൻ ചീരവട, പണ്ടത്തെ ഒരു ചീരവട ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ ഞാൻ ഈ കടലപ്പരിപ്പ് 1.5 ക്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലാണ് തോന്നുന്നു. ബാക്കി വന്നാൽ ഞാൻ നാളേക്കും കൂടി ഉണ്ടാക്കും. അപ്പോൾ ഞാനത് എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കെട്ടി ചീര, ചീരൻ്റെ ഇല മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാനാണ് നമ്മുടെ ചോപ്പറുള്ളത്. എന്ന് വെച്ചാൽ മടിച്ചികൾക്കൊക്കെ ഉള്ള സംഭവമാണല്ലോ. എനിക്കാണെങ്കിൽ വേഗം പണിയും കഴിയണം, അങ്ങനത്തെ സ്വഭാവമാണ്. മെനക്കെട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാവിട്ട് 4 വരി വലിച്ചാൽ കാര്യം ഉഷാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു തുണ്ട് സബോളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെറിയ ഉള്ളി കുറയ്ക്കാമല്ലോ. ചെറിയ ഉള്ളി കൂടുതൽ എടുത്താൽ അത്രയും നല്ലത്. ഞാനൊരു തുണ്ട് സബോളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് കറിക്കെടുത്തതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അത് വെറുതെ വെക്കണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിടാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ജീരകം രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് സകല ഗുലാബി ചീരവട ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ ഞാൻ കഴുകി കട്ട് ചെയ്ത് ഇതിലിട്ട് ചോപ്പ് ചെയ്തിട്ട് വരാം. ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്കിനി വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിതാ പരിപ്പ് അത് ഫുള്ള് എടുത്തു കേട്ടോ. എനിക്ക് അത് അരച്ചപ്പോൾ തീരെ ഇല്ലാതെ തോന്നിയാണ്. കുറച്ച് പരിപ്പൊക്കെ ഇത് അങ്ങനെയുള്ള മാതിരി തന്നെ അരച്ചെങ്കിൽ ഫുള്ളായിട്ട് നൈസായിട്ടല്ല, നമ്മുടെ പരിപ്പൊക്കെ ഇങ്ങനെ കിടക്കണമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒന്നങ്ങനെ ഇതാക്കി വിടുക. വെള്ളമൊന്നും ചേർത്ത് എടുത്തിട്ട് അങ്ങനെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. കൂടെ ഞാൻ ചീരനി നമ്മൾ ഇതിലിട്ടിട്ടാണ് ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തു. അപ്പോൾ അതും പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തെ വെള്ളമൊക്കെ ഒന്ന് കഴുകിയ വെള്ളമൊക്കെ ഒന്ന് വാര പോകാൻ വേണ്ടിയിട്ട് വാര വെച്ച ശേഷം ഞാനൊരു കോട്ടൻ തുണിയിൽ ഇട്ട് വെച്ചിരിക്കണം. ആ ബാക്കിയുള്ള വെള്ളം കൂടി അതിൽ വലിച്ചെടുക്കട്ടെ. അവിടെ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. എന്ന് വെച്ചാൽ മടിയന്മാർ മല ചുമക്കും പറയില്ലേ ആ അവസ്ഥയെടുപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്നൊരുവിധം പോയ ശേഷം, എന്നുവെച്ചാൽ ഇതിൽ വെള്ളം ഓൾറെഡി ആവുമല്ലോ, ടൈറ്റായിട്ടല്ലേ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതേമാതിരി ഞാൻ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി അങ്ങനെ ചോപ്പറിൽ അവിടെ ഇട്ടിട്ട് അടിച്ചു. അപ്പോൾ നമ്മൾ എത്രത്തോളം വേഗം പണി കഴിക്കണോ അത്രത്തോളം നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞത് മടിയന്മാർക്കുള്ളതാട്ടാ. എൻ്റെ മാതിരിയുള്ള മടിച്ചികൾക്കൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പണിയൊക്കെ വേഗം കളിയും ചെയ്യാം, സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ചെയ്യാം. കണ്ടില്ല എത്ര ചെറുതായിട്ടാണ് അറിയോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ കയ്യിലേ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മാതിരി മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യണം. പരിപ്പോടെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഉണ്ടാക്കിക്കോ. ഇത് ഞാൻ എൻ്റേതായ ഒരു ഇതിലാണ് ഉണ്ടാക്കണം കേട്ടോ. അതേമാതിരി ഞാൻ ഇതിൽ നോക്കിയിട്ടൊന്നല്ല, ഓൾറെഡി ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാറുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഈ ചീരവട പണ്ട് ഞാൻ ചെറുപ്പത്തിൽ തിന്നതാണ്. അപ്പോൾ ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എന്തൊക്കെ ടേസ്റ്റ് വേണോ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഇടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, നമ്മളല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, സബോള ഞാൻ കാണിച്ചില്ലേ, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഗ്യാസ് അങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറിക്കോളെ. അതിനുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കേട്ടോ. ഏത് ടേസ്റ്റാണോ നമുക്ക് കൂടുതൽ വേണ്ടത്, അതേമാതിരി ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉണക്കമുളക് കുറച്ചിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചില്ലി. അപ്പോൾ അതും കൂടി ഒന്ന് നിർത്താൻ, അപ്പോൾ അതും അങ്ങോട്ട് ഇട്ട് തീർത്തു. അപ്പോൾ തുള്ളിയായിട്ട് ഇതിനെ ബാക്കി വെക്കണം. അപ്പോൾ അതോട് എന്നിട്ട് നമ്മുടെ ചീര കെട്ടിട്ട് നമ്മൾ കുഴക്കാം. ചീരക്ക് സംഭവം ഞാനിത് ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കണത്, ഉണ്ടാക്കിയിട്ടില്ല. പരിപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചീരവട ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ചീര കുറച്ച് ബാക്കി വന്നപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്യാന്നുള്ള ആലോചിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ ഒരു വ്ലോഗ് വീഡിയോ ആയി, നന്നായി കഴിക്കുക. ഞാൻ പരിപ്പ് അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നേ, ഉപ്പിട്ടിട്ടാണ് ഞാൻ പരിപ്പ് അരച്ചത്. നന്നായിട്ടാണ് മിക്സ് ചെയ്യുക കേട്ടോ. ചീര കൂടി എന്തോ ഒന്നും സാരില്ല, വയറ്റി പോണതല്ലേ. ലാസ്റ്റ് പരിപ്പ് വട ഉപ്പുമാവോന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല അല്ലേ, റോളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ നിൽക്കണൊക്കെയുണ്ട്. പിന്നെ ഇതിലെ ഉപ്പ് എരിവൊക്കെ നോക്കുക, നന്നായിട്ടൊന്ന് കുഴച്ചെല്ലാം എല്ലാത്തിലും യോജിപ്പിക്കട്ടെ. എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ട് എരിവൊക്കെ ഉണ്ട്. കുറച്ച് മുളകുപൊടി കൂടി ഇടാൻ തോന്നും, കുറച്ച് മല്ലിയില ഇട്ടാ. ഒരു മല്ലിയിലേൻ്റെ ടേസ്റ്റൊന്നും വരുന്നില്ല. ഇനി ചീരയിൽ മല്ലി ഇടാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ആ ടേസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇട്ടാ. അപ്പോൾ മല്ലിയില കുറച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ കുറച്ചല്ല എടുത്തു. അപ്പോൾ ഒന്ന് സംഭവത്തെ ഹെൽത്തി ഫുഡാട്ടാ. കുറച്ച് ചീര, ഉള്ളി, പരിപ്പ് ഒക്കെ നല്ല നല്ല സാധനമാണ്. അങ്ങനെയും പറയാം, ഹെൽത്തി ഫുഡാണ് പറയാം. ലേശം ഒരു ഉപ്പിൻ്റെ കുറവ് കേട്ടോ. ഈ ചീരയൊക്കെ ഇട്ടതുകൊണ്ടാണോ മുളകിനൊരു എരിവ് പോരാ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടിയിട്ടുണ്ട് കേട്ടോ.
ഒരു നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. ലേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നാക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ബോളാക്കി വെക്കുക. ചീരവട പറഞ്ഞാൽ നല്ല വലിയ വടയാണ്, അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഉണ്ടയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. 11 എണ്ണം കിട്ടിയിട്ട് 1¼ കപ്പ് പരിപ്പ്, നമ്മുടെ അളവ് മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ 1¼ കപ്പ് പരിപ്പ് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പുണ്ട് പൊരിച്ചിട്ട് കാണിച്ചിട്ട് എത്ര വലുപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എണ്ണ എടുത്ത് കായാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കയ്യിൽ വെച്ച് പരത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു പാൽ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് എണ്ണ തടവിയിട്ട് നമുക്കതൊന്ന് പരത്തി വിടാം. അപ്പോൾ ഉണ്ടയിൽ ഏറ്റവും ചെറിയ ഉണ്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമുക്ക് പരത്തി നോക്കാം. ഇനി എണ്ണ കാഞ്ഞിലേക്ക് നമുക്കത് ഇട്ടണം. അപ്പോൾ ചട്ടി നന്നായി കാഞ്ഞിട്ടുണ്ട്. കയ്യിൽ ലേശം വെള്ളം തൊട്ടിട്ട് എടുത്ത് നോക്കട്ടെ. അയ്യോ, ലേശം കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിടാം. യെസ്, ഇങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഇത് ചൂടണ വരെ ഒരു വയറൊരു ബുക്ക് ബുക്ക് എന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, എന്നു വെച്ചാൽ വിട്ടുപോയാലേ എന്താ ചെയ്യാന്ന്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും വന്നാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടിയാണ്, പഠിച്ചോനെ ശരിയാവില്ലേ നന്നാവില്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചീരവര റെഡി ആയിട്ടാ. പിന്നെ ഇങ്ങനെ ഓരോ ചീരവടയായിട്ട് ഞാൻ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വടൻ്റെ കളറാവണവരെ സ്ലിമ്മിലാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഫുൾ സ്പീഡായിരുന്നു എണ്ണ കായണവരെ. എണ്ണ കാഞ്ഞ ശേഷം ഞാൻ സ്ലോ ആക്കി, എന്താ ചുള്ളക്കൊന്നും വേവണ്ടേ. അപ്പോൾ വേന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലോവിലാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിനി മീഡിയത്തിൽ കാക്കാം. ഇപ്പോൾ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് ചുടുമ്പോൾ ഞാനത് പുറത്ത് വേറെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബോൾ ഉണ്ടാക്കി വെച്ചില്ല, ഇനി പണിയില്ലത്. മറ്റേ എണ്ണ പാൽക്കവറിൽ വെക്കുന്നത് നന്നല്ല തോന്നുന്നു. ഞാൻ എന്നിട്ട് വെള്ളം എണ്ണ പിന്നെ തുടയ്ക്കുമ്പോൾ ശരിയാവണം. അപ്പോൾ ഞാൻ വെള്ളം തൊട്ടിട്ട് തന്നെയാണ് ആക്കുന്നത്. ഫസ്റ്റത്തെ ചീരവട റെഡിയായി. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ കയ്യോടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എണ്ണ തെറിക്കില്ലേ, വലുതല്ലേ. ചെറുത് പറയുമ്പോൾ നമ്മൾ ഇട്ടിട്ട് ശീലമുണ്ട്, വലുതിട്ടിട്ട് ശീലമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അതിനൊരു വരാനൊരു മടിയുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, ഞാനേ പ്രതീക്ഷിച്ചില്ല എത്ര ടേസ്റ്റ് നന്നായിട്ടു. ഓ, സത്യമായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾ നിന്നും എടുക്കാം. ഇനി ഇനി തല്ലും മടിയായിരിക്കും, എന്താ വെച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് വേണ്ടുള്ള പ്രശ്നമായിരിക്കും. ഇനി വലുതൊന്നും അവർ നോക്കില്ല. ഓ, ഒന്നേ ഉണ്ടാക്കിയുള്ളൂ ഉമ്മ എന്നായിരിക്കും അവരുടെ വർത്തമാനം. ഞാൻ എന്നെ നെട്ടിട്ടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഒരു പണിയില്ല, എളുപ്പത്തിൽ നമുക്ക് ചീരവട റെഡിയാക്കാം. ഇപ്പോൾ ചീരവട അങ്ങനെ കിട്ടാറില്ല, സാധാ വട അല്ലേ കിട്ടാറ്, ഇത്ര വലിയ വടപ്പ് കിട്ടാറില്ല, ഒക്കെ ചെറിയ ചെറിയ വടയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഓരോന്ന് ഞാൻ പൊരിച്ചെടുത്തിട്ട് പിന്നെ വരാം. അപ്പോൾ നമ്മുടെ ആ ചീരവട റെഡിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കട്ട ചട്നി അരച്ച് അതിനെക്കാട്ടി നന്നായി. ഞാൻ കുറച്ച് മടിയായതുകൊണ്ട് സോസിൽ ഒപ്പിച്ചു എന്നുള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടാക്കണേ അതേമാതിരി വലുത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കൈ പൊള്ളുന്നുണ്ട് കേട്ടോ. ഇടാൻ പറ്റണില്ല, നമ്മുടെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങണമല്ല, കണ്ടില്ല, നമ്മുടെ കൈപ്പത്തിനെക്കാട്ടി ഉണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇതാവണു, പേടിച്ചിട്ടിടുമ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം തെറിക്കുന്നുണ്ട്. മേത്തേക്കൊക്കെ തെറിച്ചോടെ ഡ്രസ്സിലേക്ക് ആയത് എവിടെയും പൊള്ളിയിട്ടില്ല. പക്ഷേ നല്ല ശ്രദ്ധിക്കണം. ഫസ്റ്റ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ചെറുത് തന്നെ എടുത്താൽ മതി കേട്ടോ, വലുതായിട്ട് ചെയ്യേണ്ട, ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്ലിമ്മിൽ തന്നെ വെച്ചാൽ മതി. മീഡിയത്തിൽ വെക്കുമ്പോൾ ഇതാണ്ടില്ലേ നല്ല കറുപ്പ് കളറാവുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭംഗിയില്ലല്ലോ, അതുകാരം ഞാൻ ഇതിന് മാറ്റിയാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇതാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ തീ സ്ലിമ്മിൽ വെച്ചാൽ മതി. ഫസ്റ്റ് എണ്ണ ചൂടാവുമ്പോൾ നല്ല ഹൈ സ്പീഡ് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം സ്ലിമ്മി വെച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ടൈം എടുത്തിട്ട് ഓരോന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീരവടയും ഇതാണ് നമ്മുടെ ചീര. അതിന് വേണ്ടിയിട്ടൊരു ഇലയൊക്കെ വെച്ചിട്ടുണ്ട്, ചീരവട എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ചായയും കൂട്ടിയിട്ട് കഴിക്കാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും പൊരിക്കാനുണ്ട്, അത് പൊരിച്ചെടുക്കട്ടെ.